അല്ല ഫ്രണ്ട്സ്, ഇത് ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകളൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന ഒരു ക്രിമിനലാണ് മൂന്ന് പേര്, അതിനകത്ത് കാണിക്കുന്ന മൂന്ന് പേര്. പലമാതിരി തട്ടിപ്പുകൾ തട്ടിപ്പുകൾ നമ്മൾ ഡെയിലി ദിനംപ്രതി ഇങ്ങനെ പ്രതി കേട്ടോണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായൊരു തട്ടിപ്പ്, ആ തട്ടിപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനു ചെറുതായിട്ട് ഞാനൊന്ന് പറയാം. അതിൽ അവിടുത്തെ ആൾ തന്നെ വോയിസ് ക്ലിപ്പ് ഇട്ട് തന്നിട്ടുണ്ട്, ആ കാര്യം നമുക്ക് ഒന്ന് കേൾക്കാം. അതിനു മുമ്പ് ഈ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ആളുകൾ, ഇവമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളികളാണോ ഹിന്ദിക്കാരാണോ ഒന്നും നമുക്കറിയത്തില്ല. ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ കലർന്ന ഭാഷയെ സംസാരിക്കുന്നു. ഇവർ വരുന്നു, വലിയ രീതിയിൽ മാന്യമായിട്ട് സംസാരിക്കുന്നു, പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നിട്ട് ഈ കടമുതലുകളായിട്ട് പതുക്കെ ബന്ധം സ്ഥാപിച്ചിട്ട് ഇവമാർ ചോദിക്കും 756 നമ്പർ ലാസ്റ്റ് വരുന്ന നോട്ടുണ്ടോ, എനിക്ക് നോട്ട് കളക്ഷൻ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കും. എന്നിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ അതാ ഒന്ന് പ്ലേ ചെയ്ത് തരാം, നിങ്ങൾ കണ്ടു നോക്കുക. അതിനുശേഷം ഈ പുള്ളിക്കാരൻ്റെ ഡീപ്പായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഇവമാരെ തട്ടിപ്പെന്നുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഇവമാരെ കാണുകയാണെങ്കിൽ, ഇവമാരെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ഇവമാരെ കാണുകയെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക, അവരെ പിടിച്ചു കൊടുക്കുക. അവർ അവിടെ നിന്ന് 7500 രൂപ മറ്റോ കൊണ്ടുപോയിട്ടുണ്ട്. സോ ഇവമാർ നമ്മളുടെ കടകളിലേക്ക് വന്നിട്ട് സാധാരണക്കാരെ പറ്റിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. യാ നിങ്ങൾ കണ്ടല്ലോ, ഇവമാരുടെ പരിപാടി നിങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലായി കാണത്തുള്ളൂ. എന്തായാലും ഞാൻ ആ വോയിസ് കൂടെ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചുതരാം. കടയുടെ ആളാണ് അദ്ദേഹം പറയുന്ന ആ വോയിസ് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. കാരണം ചില ആളുകൾക്ക് മറ്റുള്ളവരെ ഉഞ്ഞാലാട്ടി ജീവിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അതായത് മോട്ടിച്ച് തിന്ന് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മോഷണമേ പറ്റൂ. മോഷണം പല രീതിയിലുണ്ട്. പള്ളിപ്പാട്ട്, അമ്പലപ്പാട്ടൊക്കെ ആയിട്ട് വരുന്ന പള്ളി കമ്മിറ്റി ആളുകളുണ്ട്. അതേപോലെ തന്നെ വീട്ടിൽ വന്നിട്ട് ചെരുപ്പ് മാറിയിട്ടുണ്ട് പോകുന്നവർ, അമ്പലത്തിലും പള്ളിയിലും കയറി ചെരുപ്പ് മാറിയിട്ടുണ്ട് പോകുന്നവർ, അതേപോലെ തന്നെ ഈ നിൽക്കുന്ന കടയെ നടിച്ച് മാറ്റുന്നവർ, ഇങ്ങനത്തെ പല മൂന്ന് ദിവസം കാണിക്കുന്ന ടേക്കുകളുണ്ട്. അപ്പോൾ ഞാനെല്ലാം ഞാൻ തന്നെ സ്കിപ്പ് ചെയ്ത് ഞാൻ തന്നെ മ്യൂട്ട് ഇടുക. എന്തായാലും ആ വോയിസ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഹലോ ഫ്രണ്ട്സ്, ഇത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന ഒരു ക്രിമിനലാണ് മൂന്ന് പേര്, അതിനകത്ത് കാണിക്കുന്ന മൂന്ന് പേര്. അവർ സംസാരിക്കുന്നത് ഇംഗ്ലീഷും പിന്നെ ഹിന്ദിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇത് കുറ്റിവട്ടം ഗ്രീൻ മാർട്ട് സൂപ്പർ മാർക്കറ്റിൽ ഇന്നലെ നടന്നത്, അതായത് 6/2/23 നടന്ന സംഭവമാണ്. ഇവർ വന്നിട്ട് നമ്മളോട് ഇംഗ്ലീഷിൽ സംസാരിക്കും, എന്നിട്ട് നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് വരികയാണ്, ഡോക്ടർമാരാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ നല്ല രീതിയിൽ മാന്യമായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടെയൊക്കെ സാധനമൊക്കെ എടുത്ത് എന്നിട്ട് അവർ ബില്ലൊക്കെ അടിച്ച് പൈസ കൊടുത്തിട്ട് പറയും നിങ്ങൾക്ക് 786 സീരിയൽ നമ്പർ വരുന്ന ഏതെങ്കിലും നോട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ വിദേശത്ത് വരുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു പരിഗണന വെച്ച് ആ നോക്കട്ടെ ഉണ്ട്, ഞാൻ കളക്ട് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് സോപ്പിട്ട് നല്ല രീതിയിലൊക്കെ നമ്മൾ അടുത്തൊക്കെ നിൽക്കും. എന്നിട്ട് നമ്മൾ നോട്ടുകളില്ലാത്ത ഈ സീരിയലില്ലാത്ത നോട്ട് ഈ സീരിയൽ നമ്പർ ഉണ്ടോ 786 എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ നോട്ടുകളെല്ലാം ഇങ്ങനെ എടുക്കുമ്പോൾ ഇന്നലെ നടന്ന സംഭവിച്ചാൽ 500 നോട്ടുകൾ ഇങ്ങനെ നോക്കി നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ഞാൻ കണ്ടു തന്നെ നിൽക്കായിരുന്നു. അപ്പോഴാണ് വേറെ ആൾ വന്നിട്ട് പറഞ്ഞിട്ട് എനിക്ക് സാധനം വേണം സേവിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവുകയും ആ സമയം നോക്കി നമ്മുടെ കണ്ടു പയ്യൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കാണിച്ചാൽ സീരിയൽ നമ്പർ നിങ്ങൾ കയ്യിൽ നോട്ട് വാങ്ങിക്കും. അത് വിദഗ്ധമായിട്ട് അതിൽ നിന്ന് അവർ ഒരു 7000 രൂപ അവർ മോഷ്ടിക്കുകയും ചെയ്തു. നമുക്ക് കണ്ടുകൊണ്ട് കാരണം വെച്ചാൽ കാണാൻ പറ്റാത്ത രീതിയിലാണ്. നമുക്ക് നേർക്ക് നേരെ നമ്മുടെ മുഖത്തിനോട് മുഖം നേർക്ക് നേരെ നിങ്ങൾക്ക് വീടാണ് മനസ്സിലാവും. നേർക്ക് നേരെ നിർത്തിക്കൊണ്ട് അതി വ്യക്തമായിട്ട് അതിൽ നിന്ന് അവർ പൈസ എടുക്കുകയാണ് 7000 രൂപ. അതുകൊണ്ട് സൂക്ഷിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അന്നേരം പോലീസിനെ വിളിക്കുക. ഈ മൂന്ന് പേരെ കാണുന്നത് മനസ്സിലാവും നമുക്ക് മലയാളത്തിലെ ലുക്കല്ല, എല്ലാവരും തന്നെ കയ്യിൽ പച്ച കുത്തിയിട്ടുണ്ട്. പിന്നെ ഒരാൾ തൊപ്പി വെച്ചിട്ട് വേറെ തൊപ്പി ഇനി വരുമ്പോൾ വേറെ മനസ്സിലാക്കി വരുന്നത് എങ്കിൽ തന്നെയും ഇവരെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് ശ്രദ്ധിച്ച സൂപ്പർ മാർക്കറ്റാണ് അവർ നോട്ടിട്ട് വെച്ചിരിക്കുന്നത്. കാര്യം ആളുള്ള സമയവും അതുപോലെ തന്നെ നല്ല കച്ചവടം ഒരു ഏകദേശം 8 മണി രാത്രി ആ സമയത്തേക്ക് അവർ വരുന്നത്. അപ്പോൾ അതെ കണ്ടോ, ഇതാണ് ഇവന്മാരുടെ രീതി. ഇംഗ്ലീഷൊക്കെ സംസാരിക്കും, ഹിന്ദി സംസാരിക്കും, നമ്മുടെ ഡോക്ടർമാരാന്നൊക്കെ പറഞ്ഞു പോകാൻ വരുന്നത്. ഇനി അടുത്തടുത്ത് വരുമ്പോൾ വേറെ രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ പാടുപെട്ട് കഷ്ടപ്പെട്ടിട്ട് ഇവമാരെയും മോട്ടിച്ചുകൊണ്ട് പോകും, CCTVയിൽ ഇവമാരെ ഫേസും കാര്യങ്ങളെല്ലാം വന്ന് 2 ദിവസം ഇവമാരെ പിടിക്കും, നല്ല കൂമ്പിനിടി കിടിക്കും. അത് കഴിയുമ്പോഴത്തേനും ഇവമാരെ പോലീസ് അകത്തിയിടും. ഇട്ട് കഴിയുമ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോൾ ഇവർ പുറത്തിറങ്ങും, പിന്നെ ഇത് തന്നെ ചെയ്യും. ഇവർക്ക് എന്തെങ്കിലും പിന്നെ ജോലി ചെയ്തെങ്കിൽ ചോദിച്ചാൽ ഇത്രയും ടെക്നോളജി പരമായിട്ട്, അതായത് ആ എണ്ണുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് കാശ് അടിച്ച് മാറ്റാനുള്ള കഴിവൊക്കെയുണ്ട്. ഇപ്പോൾ ഇവർക്ക് ജോലി ചെയ്തങ്ങനെ ജീവിച്ചുകൂടാ, ഒന്നുമില്ലെങ്കിൽ വല്ല വീഡിയോ ഒക്കെ തീർക്കാൻ പോയി കൂടാ. അതാകുമ്പോൾ ഇങ്ങനെ ഈ ഇതുമായിട്ട് ബന്ധമുള്ളൊരു ഇതല്ലേ ഇതാണ് ഇങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ കവറൊട്ടിച്ച് ജീവിച്ചുകൂടായി, കവറൊട്ടിക്കുന്നതും നോട്ട് പോലെ ഇരിക്കുമല്ലോ. എനിക്കൊന്ന് ഇത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മോഷണം ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ മേലനങ്ങാതെ ഇതുപോലത്തെ ഒരു ത്രില്ലാണ്. നമ്മുടെ കൂമൻ സിനിമയ്ക്കകത്ത പോലാണ് ഈ മോഷണം അങ്ങോട്ടായി കഴിഞ്ഞാൽ ഒരു ത്രില്ലാണ്.
ത്രില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അത് നമുക്ക് ഈ ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും തിന്നാൻ തോന്നുന്ന പോലെ, സിഗരറ്റ് വലി കൂടിക്കഴിഞ്ഞാൽ എപ്പോഴും വലിക്കാൻ തോന്നുന്ന പോലെ, മദ്യപാനം കൂടിക്കഴിഞ്ഞാൽ എപ്പോഴെപ്പോഴും കുടിക്കാൻ തോന്നിട്ട് ആ ലഹരി ഉണ്ടല്ലോ, അതായിരിക്കും ഈ പറയുന്നത്. ഇതാകുമ്പോഴത്തേക്കിനും ഒരു ഒരു എന്താ പറയുക, ഒരു 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 ടാസ്ക് തീർക്കുന്നത് പോലെ അവിടെ ചെല്ലുന്നു, ഇങ്ങനെയൊക്കെ ആക്കുന്നു, ആളുകളുടെ അവരുടെ ദുഃഖം കാണുന്നു, അവർ കാശ് പോയി കഴിയുമ്പോഴത്തേനും അവർക്കുണ്ടാകുന്ന വിഷമത്തെപ്പറ്റി ഓർക്കുന്നു. പാമ്പിടിച്ചമാർ പെണ്ണുമ്പിളയുടെ കെട്ടുകാലി പണയം വെച്ചിട്ട് തുടങ്ങി സംരംഭമായിരിക്കും. അതിൽ നിന്നൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കിനും അവരുടെ കണ്ണീര്, പെണ്ണുമ്പിളയുടെ കണ്ണീര്, പിള്ളേരുടെ പഠിത്തം മുടങ്ങുന്നത്, വീട്ടിൽ അമ്മായിമ്മ പെണ്ണുമ്പിള എടുത്തിട്ട് ഇരിക്കുന്നത്, ഇതൊക്കെ ആയിരിക്കും യുവമാരാലും ആ ശരി ഇതൊക്കെ നല്ല രസമാണല്ലോ മനസ്സിലിങ്ങനെ എന്തൊക്കെയാലും മൂട്ടിക്കണം, എന്തൊക്കെയാലും അടിച്ചു മാറ്റണം, എന്തൊക്കെയാലും അവൻ്റെ സ്വത്ത് നമ്മുടെ കയ്യിലുണ്ടാക്കണം, ഇവൻ്റെ സ്വത്ത് നമ്മുടെ കയ്യിലുണ്ടാക്കണം. ഞാൻ ആലോചിക്കുവാണ് നമ്മുടെ മുന്നിൽ പോയിട്ടുള്ള പല ആളുകളും മഹാന്മാർക്ക് പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ആളുടെ പറമ്പിൽ കൂടെ നടന്നു പോയിട്ട് അടുത്ത പറമ്പിലേക്ക് കയറുമ്പോൾ സ്വന്തം കാലിലെ ചെരിപ്പൂരി ഈ പറമ്പിലെ മണ്ണ് അവിടെ തട്ടിയിട്ടിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് കടന്നു പോയിട്ടുള്ള ആളുകളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സൂക്ഷ്മമായിട്ട് ജീവിച്ചിട്ടുള്ള ആളുകളുള്ള നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് ഇങ്ങനത്തെ കന്നും തിരിവ് കാണിക്കുന്ന ഈ കാവറക്കികൾ ഈ ഐറ്റംസ് ഒക്കെ വന്ന് വരുമ്പോൾ എന്താ പറയേണ്ടത്? ഇവർക്കൊക്കെ എന്ന് പറയുക, ഈ കള്ളം ചെയ്തവരങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്ന് പറയുന്നത് രണ്ട്, ഒന്ന് സമൂഹമാണ് ഒരു മനുഷ്യനെ കള്ളനാക്കുന്നത്, ആരും കള്ളനാവുന്നില്ല, സമൂഹം കള്ളനാക്കുന്നു. ഇവർ പിന്നെ നന്നാവാനും സമ്മതിക്കുന്നില്ല, നന്നാവാൻ പറ്റത്തുമില്ല, എങ്കിലും ഇവർക്ക് ജോലി ജീവിക്കാനും പറ്റുന്നില്ല. അകത്ത് പോയി കഴിഞ്ഞാൽ എന്താ, നല്ല ഫുഡാണ്, അടിപൊളിയായിട്ട് കൃത്യമായിട്ട് ഫുഡ് കിട്ടുന്നുണ്ട്, കൃത്യസമയത്ത് ഫുഡുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ജോലി ചെയ്യാം, ജോലി ചെയ്തില്ലെങ്കിൽ ചിലർക്ക് ജോലി ചെയ്താൽ അതിനകത്ത് തന്നെ കാശ് കിട്ടും, തിരിച്ചിറങ്ങിയാലോ അവിടോട്ട് തന്നെ പോവാം. മാത്രമല്ല ഈ മോട്ടിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ പിടിച്ച് കഴിഞ്ഞിട്ട് യുവമാരെല്ലാം അടിച്ചു പൊളിച്ച് നിന്ന് നിർത്തിട്ട് മാർ പേര് സ്വത്തും വസ്തു ഒന്നുമില്ല, പാപ്പരാന്ന് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ യുവമാർ എന്തോ ചെയ്യാൻ അകത്തിടും, 6-7 മാസം ഒരു കൊല്ലം അവൾ അകത്തിടും, പിന്നെയും തിരിച്ചിറങ്ങുന്നു, ഇത്രയും മുതൽ അടിച്ചു മാറ്റുന്നു, അത് തിന്നു തീർക്കുന്നു, തൂറുന്നു, തിന്നുന്നു, തീർന്നു, തിന്നുന്നു, ഇത് തന്നെ പരിപാടി. കഷ്ടമാർക്ക ഈ പാവം പിടിച്ച ആളുകൾക്ക്. അതൊക്കെ കൊണ്ടാണ് ഇതേപോലത്തെ കടക്കാരുടെ കയ്യിലൊക്കെ ഈ കള്ളന്മാരെ കിട്ടുമ്പോഴത്തേക്കിനും പെടുക്കാനും തൂറാനും പറ്റാത്ത രീതിയിലേക്ക് ഇവർ ഇടിച്ച് പപ്പടമാക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, അകത്ത് കിടന്നാലും ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും പറ്റാൻ പോകുന്നില്ല, തിരിച്ചിറങ്ങി വന്ന് ഇതൊക്കെ തന്നെ ചെയ്യും. സോ ഇതൊരു പാഠമാവട്ടെ, നമ്മൾ ഓർത്തിരിക്കുക, കള്ളന്മാർ നമ്മുടെ നിഴല് പോലെ അല്ലെങ്കിൽ നിഴലിനെക്കാട്ടടുത്ത് കൂടെ തന്നെ ഉണ്ട്. നിഴല് രാത്രിയാകുമ്പം ഇരുട്ടാകുമ്പോൾ പോകും, പക്ഷേ കള്ളന്മാർ ഇരുട്ടാകുമ്പോഴും വരും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക. എത്ര പറയാനുള്ളത്, ക്യാമറയുടെ അടപ്പ് വെച്ച് അടച്ചേക്കാം. ഇതുവരെ നമ്മളിങ്ങനൊരു ഇറ്റ്സ് മീ അൽതോസ് സൈനിങ് ഔട്ട്, ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല.